നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വർണ്ണക്കള്ളക്കടത്തടക്കമുള്ള കേസുകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എ കെ ജി സെന്ററിനു നേരെയുണ്ടായ അക്രമമെന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാർട്ടി ഓഫീസുകൾ അക്രമിച്ചു തകർക്കുക എന്നത് കോൺഗ്രസിന്റെ നയമല്ലെന്നും മുല്ലപ്പള്ളി. മഴ കനത്തതോടെ മലയോരം ഉരുൾപൊട്ടൽ ഭീഷണിയിൽ. ചെറുപുഴ രാജഗിരി മരുത്തുംതട്ടിൽ ഉരുൾപൊട്ടി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയുണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപക കൃഷിനാശം. കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ കുട്ടികളും കൃഷിയിലേക്ക് എന്ന ലക്ഷ്യത്തോടെ ഹരിതമോഹനം പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ മണ്ഡലംതല ഉദ്ഘാടനം പുറച്ചേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് സൊസൈറ്റിക്കു കീഴിൽ പയ്യന്നൂരിൽ നിർമ്മിക്കുന്ന തിയേറ്റർ നിർമ്മാണത്തിൽ പാർക്കിംഗ് സൌകര്യത്തിന് അനുമതി ലഭിച്ചില്ല. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അനുമതി ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ആശങ്ക. വാർത്തകൾ വിശദമായി. സ്വർണ്ണക്കള്ളക്കടത്തടക്കമുള്ള കേസുകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എ കെ ജി സെന്ററിനു നേരെയുണ്ടായ അക്രമമെന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാർട്ടി ഓഫീസുകൾ അക്രമിച്ച് തകർക്കുക എന്നത് കോൺഗ്രസിന്റെ നയമല്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. പയ്യന്നൂരിൽ തകർക്കപ്പെട്ട ഗാന്ധി പ്രതിമയും ഗാന്ധി മന്ദിരവും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എ കെ ജി സെന്റർ അക്രമവുമായി കോൺഗ്രസിന് യാതൊരു ബന്ധവുമില്ലെന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പയ്യന്നൂരിൽ പറഞ്ഞു. പാർട്ടി ഓഫീസുകൾ കയ്യേറുക എന്നതും തകർക്കുക എന്നതും കോൺഗ്രസിന്റെ നയമല്ല. സ്വർണ്ണക്കടത്തടക്കമുള്ള കേസുകളിൽ മുഖ്യമന്ത്രിയടക്കം ആരോപണ വിധേയനായി നിൽക്കുമ്പോൾ ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് ഇതിനു പിന്നിലെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു. പയ്യന്നൂരിൽ തകർക്കപ്പെട്ട ഗാന്ധി പ്രതിമയും ഗാന്ധി മന്ദിരവും സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓഫീസ് കയ്യേറുന്ന സംസ്കാരം കോൺഗ്രസിന് സംസ്കാരമല്ല, ഞങ്ങൾ പഠിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആ സംഭവമായിട്ട് കോൺഗ്രസിന് യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം. കാരണം മാത്രം സംഭവങ്ങൾ ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കാരണം അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം അതാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലൊരു മുഖ്യമന്ത്രി കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്നു. പാർട്ടിക്കുള്ളിൽ പോലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ വായ മൂടിക്കെട്ടുക, പ്രതിഷേധത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക, ആ ഉദ്ദേശം വെച്ചുകൊണ്ടല്ലാതെ മറ്റൊന്നുമല്ല ഇത് നടത്താനുള്ള കാരണം. സാഹിത്യ സാംസ്കാരിക നായകന്മാർ ഗാന്ധി പ്രതിമ തകർത്ത സംഭവത്തിൽ ഒന്നും പ്രതികരിക്കാത്തത് ദുഃഖകരമാണ്. കപട ഗാന്ധിഭക്തി പ്രകടിപ്പിക്കുന്ന ഇത്തരം സാഹിത്യ സാംസ്കാരിക നായകർ നാടിന് ശാപമാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ ഗാന്ധി പ്രതിമയുടെ തലയറുത്തതിൽ പ്രതിഷേധിച്ച് കെ പി എസ് ടി എ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടി മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയൻ ആശയങ്ങൾ രാജ്യത്തു നിന്നും ഒരു കാലത്തും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഈ രണ്ട് സംഭവങ്ങളും ഉണ്ടായിട്ട് അതിനെ അപലപിക്കാൻ വേണ്ടി രാജ്യത്തെ സാംസ്കാരിക നായകന്മാരും സാഹിത്യ നായകന്മാരായിട്ടുള്ള ആളുകൾ ആരും തന്നെ വന്നിട്ടില്ല എന്ന് പറഞ്ഞത് ഈ നാട്ടിലെ ജനങ്ങൾ തീവ്രമായ ദുഃഖത്തോടു കൂടിയാണ് അത് അനുസ്മരിക്കുന്നത്. ഇതാരാണ് നടത്തിയെന്ന കാര്യം നമുക്കെല്ലാം തന്നെ അറിയാം. വാർധയിലെ കപടസന്യാസി എന്ന് ഗാന്ധിജിയെ കുറിച്ച് സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ആളുകളാണ്, അവരുടെ പ്രതിനിധികളാണ്. അവർ തന്നെയാണ് ഈ നീചമായ അക്രമം നടത്തിയെന്ന കാര്യത്തിൽ ആ സംഭവത്തെ വിലയിരുത്തിയിട്ടുള്ള ഒരാൾക്കും അല്ല എന്ന് പറയാൻ സാധ്യമല്ല. അവരുടെ കരങ്ങൾ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം ഞാൻ ഇന്ന് കാലത്തും ആവർത്തിച്ചു പറയുന്നത്. പയ്യന്നൂരിലും കൽപ്പറ്റ രാഹുൽ ഗാന്ധി ഓഫീസിലുമായി ഗാന്ധി പ്രതിമയ്ക്കും ചിത്രത്തിനും നേരെ നടന്ന അക്രമത്തിൽ അപലപിക്കാൻ രാജ്യത്തെ സാംസ്കാരിക നായകന്മാരോ സാഹിത്യ നായകന്മാരോ തയ്യാറായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ് യു കെ ബാലചന്ദ്രൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രമേശൻ, സംസ്ഥാന സെക്രട്ടറി വി മണികണ്ഠൻ, വി വി ജ്യോതി, ആർ കെ സദാനന്ദൻ, സി എം പ്രസീത, എം നാരായണൻകുട്ടി, വി സി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മഴ കനത്തതോടെ മലയോരം ഉരുൾപൊട്ടൽ ഭീഷണിയിൽ. ചെറുപുഴ രാജഗിരി മരുതുംതട്ടിൽ ഉരുൾപൊട്ടി.
കഴിഞ്ഞ ദിവസം രാത്രിയോടെയുണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപക കൃഷിനാശം സംഭവിച്ചു. ആളപായമില്ല. ഉരുൾപൊട്ടലിനെ തുടർന്ന് കാര്യംകോട് പുഴ കരകവിഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. കാനക്കാട്ട് ഫ്രാൻസിസിന്റെ കൃഷിയിടത്തിലാണ് ഉരുൾപൊട്ടിയത്. തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പൂച്ചാലിൽ രാജു, ജോയി എന്നിവരുടെയും തേക്കുകാട്ടിൽ ബേബിയുടെയും കൃഷിയിടത്തിലുണ്ടായിരുന്ന കമുക്, തെങ്ങ്, വാഴ തുടങ്ങിയവ നശിച്ചു. രാത്രിയിലാണ് ഉരുൾപൊട്ടിയതെങ്കിലും രാവിലെയോടെയാണ് ആളുകൾ കണ്ടത്. ഉരുൾപൊട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നാട്ടുകാരെല്ലാം നല്ല രീതിയിൽ രക്ഷപ്പെട്ടു ഭയം കൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ പറമ്പുകളൊക്കെ മൊത്തം ഉരുളം കല്ലുകളുണ്ട്. അപ്പൊ ഈ ഉരുള് പൊട്ടിയത് ശരിക്കും വേറൊരു തോട്ടിലോട് ചെന്ന് ചേരേണ്ടി വന്നു. അങ്ങനെ ആ വെള്ളം മൊത്തം തോട്ടിൽ കൂടെ ഒഴുകിപ്പോയത് കൊണ്ട് മാത്രം ശരിക്കും ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ നേരെ താഴെയായിട്ട് മൂന്നാല് വീടുകളുണ്ട്. അപ്പൊ ഇത് ഈ പറമ്പിൽ കൂടെ മാത്രമായിരുന്നു വെള്ളം പോയിരുന്നെങ്കിൽ വലിയ കല്ലുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ വീടിന്റെ മണ്ടയിൽ പതിച്ചാൻ. അപ്പൊ അതെന്തായാലും എന്തോ ഭാഗ്യം കൊണ്ട് അത് പോയി തോട്ടിൽ ചേർന്നുകൊണ്ട് മാത്രം എല്ലാവരും വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് കാര്യംകോട് പുഴ കരകവിഞ്ഞൊഴുകെ. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ കുട്ടികളും കൃഷിയിലേക്ക് എന്ന ലക്ഷ്യത്തോടെ ഹരിതമോഹനം പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ മണ്ഡലംതല ഉദ്ഘാടനം പുറച്ചേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ എം വിജിൻ എംഎൽഎയും ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖറും ചേർന്ന് നിർവഹിച്ചു. ഓണത്തിന് വിദ്യാലയങ്ങളിൽ നാട്ടുപൂക്കളം എന്ന കാഴ്ചപ്പാടോടെ ചെണ്ടുമല്ലിത്തോട്ടങ്ങളും വിഷരഹിതമാണ് എന്റെ ഭക്ഷണം എന്ന ലക്ഷ്യത്തിലൂന്നി പച്ചക്കറി കൃഷിയും നടപ്പിലാക്കാനാണ് ഹരിതമോഹനം പദ്ധതിയുടെ ആദ്യഘട്ടത്തിലെ ലക്ഷ്യം. പദ്ധതിക്ക് ആവശ്യമായ വിത്തും ചെടിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ കൃഷിഭവൻ മുഖേന ലഭ്യമാക്കും. 10 സെന്റിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാലയങ്ങൾക്ക് 4000 രൂപ വരെ സർക്കാർ സബ്സിഡിയും ലഭിക്കും. സ്ഥല സൗകര്യമില്ലാത്ത വിദ്യാലയങ്ങളിൽ ഗ്രോ ബാഗ് കൃഷിയും ടെറസ് കൃഷിയും നടത്തും. വിദ്യാലയത്തിനടുത്തുള്ള സ്ഥലങ്ങളും ഈ പദ്ധതിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. പദ്ധതിയുടെ മണ്ഡലംതല ഉദ്ഘാടനം പുറച്ചേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ എം വിജിൻ എംഎൽഎയും ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖറും ചേർന്ന് നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷനായി. കല്യാശ്ശേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എ സുരേന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ, ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ വി രവീന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി രോഹിണി, മെമ്പർ കെ ശശിധരൻ, ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ ബിന്ദു, പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി പി എം നൂറുദ്ദീൻ, പാപ്പനശ്ശേരി ഐ ഒ പി വി വിനോദ് കുമാർ, സുനന്ദകുമാരി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. എ കെ ജി സെന്ററിനു നേരെ നടന്ന ബോംബാക്രമണത്തിൽ പ്രതിഷേധിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ഒ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സി പി എം മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി നടന്നത്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം ഒ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നീളത്തിലുമൊക്കെ അന്വേഷിച്ചുകൊണ്ട് സ്വന്തം കടത്ത്, കള്ളക്കടത്ത്, ഈത്തപ്പഴ കടത്ത്, ഖുറാൻ കടത്ത് എന്നെല്ലാം പറഞ്ഞ് വിവിധ തരത്തിൽ ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളും കേരളത്തിൽ വന്നിട്ട് അന്വേഷിച്ചു. കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട്, മന്ത്രിമാർക്കെതിരായിട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസത്തിന്റെ നേതാക്കന്മാർക്കെതിരായിട്ട് തലങ്ങും വിലങ്ങും അന്വേഷിച്ച് ഇതുവരെ എന്തെങ്കിലും ഒന്ന് കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരായി. കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ വി സന്തോഷ്, ആർ അജിത, പി ഗോവിന്ദൻ, പി ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. എരിപുരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് അസോസിയേറ്റിക്കു കീഴിൽ പയ്യന്നൂരിൽ നിർമ്മിക്കുന്ന തിയേറ്റർ നിർമ്മാണത്തിൽ പാർക്കിംഗ് സൌകര്യത്തിന് അനുമതി ലഭിച്ചില്ല. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് പാർക്കിംഗിനായുള്ള സൌകര്യത്തിലെ തടസ്സം വെല്ലുവിളിയാകുന്നത്. പയ്യന്നൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോന്ന തിയേറ്റർ സമുച്ചയത്തിന്റെ പ്രവൃത്തി അവസാനഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് പാർക്കിംഗ് സൌകര്യത്തിന് അനുമതി ലഭിക്കാത്തത് വലിയ വെല്ലുവിളിയായി മാറുന്നത്. പയ്യന്നൂർ പോലെ തിരക്കേറിയ നഗരത്തിൽ പാർക്കിംഗ് സൌകര്യം ഉണ്ടാവുക എന്നത് തന്നെയാണ് ഏതൊരു സ്ഥാപനത്തിന്റെയും അടിസ്ഥാന സൌകര്യ വികസനത്തിൽ മുൻപന്തിയിലുള്ള കാര്യം. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നഗരസഭ കൈമാറിയ 50 സെന്റ് സ്ഥലത്താണ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തിയേറ്റർ കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നത്. 30 വർഷത്തേക്ക് പ്രതിമാസം 25,000 രൂപ പാട്ടത്തുക നിശ്ചയിച്ചാണ് കരാർ.
പാർക്കിംഗിന് ആവശ്യമായ 20 സെന്റ് സ്ഥലം പദ്ധതിക്കായി വിട്ടുകൊടുക്കുന്നതിന് സർക്കാരിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. ഇന്റീരിയർ പ്രവൃത്തികൾ, ചുറ്റുമതിൽ നിർമ്മാണം എന്നിവ മാത്രമാണ് ഇനി പൂർത്തീകരിക്കുവാനുള്ളത്. ഇതിനു പുറമെ തിയേറ്ററിന്റെ ഭാഗമായി ഒരുക്കേണ്ട പാർക്കിംഗ് സൗകര്യമാണ് ഇപ്പോൾ നിർമ്മാണത്തിൽ നേരിടുന്ന പ്രധാന പ്രശ്നം. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11 കോടി രൂപ ചെലവിലുള്ള തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണ ചുമതല കിഡ്കോ, ഐഡക് എന്നിവയ്ക്കാണ്. 200 പേർക്ക് വീതം ഇരിക്കാവുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള ഡോൾബി അറ്റ്മോസ് തിയേറ്ററും സിൽവർ സ്ക്രീൻ തിയേറ്ററുമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. 4K പ്രൊജക്ഷൻ, 3D എന്നിവയും ഒരുക്കുന്നുണ്ട്. റിഫ്രഷ്മെന്റ്, ഫുഡ് കോർട്ട് തുടങ്ങിയവയും ഉണ്ടാകും. ഇതിന്റെ കൂടെ പശ്ചാത്തല സൗകര്യത്തിന്റെ ഭാഗമായാണ് പാർക്കിംഗ് സൗകര്യം ആവശ്യമായി വരുന്നത്. പാർക്കിംഗിനായുള്ള സ്ഥലത്തിന്റെ അനുമതി ലഭിക്കാതെ വന്നാൽ തിയേറ്ററിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അത് വലിയ വെല്ലുവിളികൾ തന്നെ ഉയർത്തും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആസാദി കാ അമൃതമഹോത്സവിന്റെ ഭാഗമായി കല്യാശ്ശേരി റവന്യൂ ബ്ലോക്ക് ആരോഗ്യമേള പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആരോഗ്യ അനുബന്ധ സേവനങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് ആരോഗ്യമേള സംഘടിപ്പിച്ചത്. എം വിജിൻ MLA മേള ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതോ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി നമ്മുടെ കല്യാശ്ശേരി ബ്ലോക്ക് വളരെ വൈവിധ്യമാർന്ന ആരോഗ്യമേള പ്രവർത്തനങ്ങൾക്ക് എക്സിബിഷനുകൾ ഉൾപ്പെടെ അതിന്റെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഒരു മോഡൽ എന്ന നിലയിൽ തന്നെയാണ് കല്യാശ്ശേരി ബ്ലോക്കും ഈ ആരോഗ്യ മേഖലയെ കാണുന്നത്. തീർച്ചയായും അതിന് നേതൃത്വം കൊടുത്ത ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിയെയും അതിന്റെ ഉദ്യോഗസ്ഥരെയും പ്രത്യേകമായി ഈ ഘട്ടത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിറാണ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നാരായണ നായക്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനിൽകുമാർ PK തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, സുനിൽകുമാർ, PE വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് DV വിമല, പ്രേമ സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തന്റെ ജന്മദിന ആഘോഷങ്ങൾക്കായി നീക്കിവെച്ച തുക സഹപാഠിക്ക് വീട് നിർമ്മിക്കുവാൻ നൽകി മാതമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി R അനുശ്രീ. മാതമംഗലത്തെ രമേശൻ ഹരിതയുടെയും R സുനിതയുടെയും മകളാണ് അനുശ്രീ. അനുശ്രീ തന്റെ ജന്മദിന ആഘോഷങ്ങൾ ഒഴിവാക്കി ആ തുക കുട്ടിക്കൊരു വീട് പദ്ധതിയിലേക്കു നൽകി. KSTA പയ്യന്നൂർ ഉപജില്ലാ കമ്മിറ്റി 3 വിദ്യാർത്ഥികൾക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. തുക മാതമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P പ്രദീപ് കുമാർ, വൈസ് പ്രിൻസിപ്പൽ ലിൻഡാമ ജോൺ എന്നിവർ ചേർന്ന് അനുശ്രീയിൽ നിന്നും ഏറ്റുവാങ്ങി. KSTA ഉപജില്ലാ വൈസ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KSTA ഉപജില്ലാ സെക്രട്ടറി MV മോഹനൻ, KV രാജൻ, MD സുരേഷ് കുമാർ, CK സുരേഷ്, പെരിങ്ങോം ഹാരിസ് എന്നിവർ പ്രസംഗിച്ചു. R സുനിത, TP സുകുമാരൻ, R അനൂപ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുപുഴ പോലീസ് സ്റ്റേഷന് കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. നിയമസഭയിൽ TI മധുസൂദനൻ MLA ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ പ്രവർത്തനം വലിയ പ്രതിസന്ധിയിലായ ചെറുപുഴ പോലീസ് സ്റ്റേഷന് കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. നിയമസഭയിൽ TI മധുസൂദനൻ MLA ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ചെറുപുഴ ടൌണിന് സമീപം പുഴയോട് ചേർന്ന് സർവേ നമ്പർ 407 ഉൾപ്പെടുന്ന 50 സെന്റ് ഭൂമി പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കാൻ അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭൂമി വിട്ടുകിട്ടുന്നതിനായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നടപടി ആരംഭിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിൽ പഞ്ചായത്ത് കെട്ടിടത്തിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ആവശ്യമായ സൌകര്യങ്ങൾ ഇല്ലാത്തതിനാൽ സ്റ്റേഷന്റെ പ്രവർത്തനം പ്രതിസന്ധി നേരിടുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കുഞ്ഞിമംഗലം പബ്ലിക് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപക ഭരണസമിതി അംഗവും CMB കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ KP രാജന്റെ 3ാം ചർമ്മവാർഷിക ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം KSYF സംസ്ഥാന പ്രസിഡന്റ് സുധീഷ് കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പരിഹസിച്ച ആളുകൾ, നമ്മുടെ കുറ്റപ്പെടുത്തിയ ആളുകളെല്ലാം അവരുടെയെല്ലാം മുന്നിൽ വളരെ ആർജവത്തോടെ നെഞ്ചുമിരിച്ച് നടക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് CMK ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്.
കുഞ്ഞിമംഗലത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന കെ പി രാജന്റെ മൂന്നാം ചരമവാർഷിക ദിനത്തിൽ കുഞ്ഞിമംഗലം പബ്ലിക് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചു. സൊസൈറ്റി ഓഫീസിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം കെ എസ് വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് സുധീഷ് കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. സി പി ജയരാജൻ, എസ് കെ പി സക്കറിയ, കെ വേണുഗോപാലൻ, കെ ചിണ്ടൻ, സ്വപ്ന സുരേഷ്, കെ പി ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. എരമം കുറ്റൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ ബ്രാൻഡഡ് ഉൽപ്പന്ന വിപണനമേളയും പ്ലാസ്റ്റിക് ബദൽ ഉൽപ്പന്നമേളയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. എരമം കുറ്റൂർ പഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും ആഭിമുഖ്യത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിച്ച സാഹചര്യത്തിൽ ബദൽ ഉൽപ്പന്നമേളയും കുടുംബശ്രീ ഉൽപ്പന്ന വിപണനമേളയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന മേള പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക്കിന്റെ നിരോധനം കുറച്ചുകൂടി കാര്യക്ഷമമാക്കി കൊണ്ടുപോവുകയാണ്. ജൂലൈ മാസം 1st മുതൽ 100 മൈക്രോൺ മുതലുള്ള പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കുകയാണ്. ഇപ്പോൾ പകരം സംവിധാനം എന്ന നിലയിൽ ബദൽ ഉൽപ്പന്നം സംഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ പ്രതിസന്ധി മറികടക്കുക എന്നുള്ളതാണ് ഗവൺമെന്റും പഞ്ചായത്തും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എം കെ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. കെ രമണി, പി പി സുകുമാരൻ, കെ സരിത, എം രാധാകൃഷ്ണൻ, ആലീസ് ജോയ്, എ കെ വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്ലാസ്റ്റിക്കിന് ബദലായി പേപ്പർ ബാഗുകൾ, ചിരട്ട കൊണ്ടുള്ള വിവിധതരം വസ്തുക്കൾ, തുണികൊണ്ടുള്ള കാർപ്പറ്റ്, സഞ്ചി, അലങ്കാര വസ്തുക്കൾ, ചെടിച്ചട്ടികൾ തുടങ്ങിയവ മേളയിൽ പ്രദർശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വം, കടമ, സംഘാടനം എന്നീ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ചു. പയ്യന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ പി രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ടങ്കാലി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വം, കടമ സംഘാടനം എന്ന വിഷയങ്ങളിൽ സംഘടിപ്പിച്ച സെമിനാർ പയ്യന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. രൂപീകരിച്ച വർഷമല്ലയോ, ആഗസ്റ്റ് 2nd കേട്ടോ. അപ്പോ അങ്ങനെ എസ് പി സി അഥവാ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നുള്ളത് നേരത്തെ ഇവിടെ പറഞ്ഞ എൻ എസ് എസിന്റെ ചുമതലയുള്ള മാസ്റ്റുണ്ട്. പി ടി എ പ്രസിഡന്റ് കെ കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു. എൻ എസ് എസ് സംസ്ഥാന അവാർഡ് ജേതാവ് ബിജു വാഴവളപ്പിൽ വിഷയം അവതരിപ്പിച്ചു. പി വി പ്രകാശൻ, മിനി നമ്പ്യാർ, സി വി രാജു, പ്രിൻസിപ്പൽ പി വി വിനോദ് കുമാർ, അഖിൽ രാജ് കെ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു എരിപുരം ഡിവിഷണൽ സമ്മേളനം എരിപുരത്ത് നടന്നു. സി ഐ ടി യു മാടായി ഏരിയ സെക്രട്ടറി വി വി മുരളി ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു എരിപുരം ഡിവിഷണൽ സമ്മേളനം എരിപുരത്ത് നടന്നു. മുതിർന്ന ഓട്ടോ തൊഴിലാളി പി രമേശൻ പതാക ഉയർത്തി. തുടർന്ന് പ്രവർത്തകർ പ്രകടനമായി സമ്മേളനവേദിയായ എരിപുരം ഗ്രന്ഥാലയത്തിൽ എത്തിച്ചേർന്നു. സി ഐ ടി യു മാടായി ഏരിയ സെക്രട്ടറി വി വി മുരളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അടുത്ത കാലത്തായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എല്ലാ മേഖലയിലുമുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് വഴിമുട്ടി നിൽക്കുന്ന ഒന്നായി നമ്മുടെ മുമ്പിൽ വന്നുപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തൊഴിലാളി വർഗത്തിന് നേരെ ഉയർത്തിയിട്ടുള്ള പടവാളാണ് ഇതിന് കാരണമെന്ന് നമുക്ക് കാണാൻ പറ്റും. കെ വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എം ഗോപാലകൃഷ്ണൻ, ടി വി ചന്ദ്രൻ, പി രമേശൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോറും ദേവീ സഹായം എ യു പി സ്കൂളിലെ 6-7 ക്ലാസ്സിലെ കുട്ടികൾക്കായി നടത്തിയ യോഗ പരിശീലനത്തിന്റെ സമാപനം നടന്നു. 10 ദിവസങ്ങളിലായാണ് യോഗ പരിശീലനം നടന്നത്. കുട്ടികളിലെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കോറം ദേവീ സഹായം എ ഇ പി സ്കൂളിലെ 6-7 ക്ലാസ്സിലെ കുട്ടികൾക്കായാണ് യോഗ പരിശീലനം നടത്തിയത്. ഈ വിദ്യാലയത്തിലെ അധ്യാപകനും യോഗ പരിശീലകനുമായ ടി ജി അമർ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തിയ
ദശദിന യോഗ ക്ലാസിന്റെ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീറ നിർവഹിച്ചു. നമുക്കറിയാം, വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിനും വളരെ പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും വളരെയധികം, അധ്യാപകരും രക്ഷിതാക്കളും അതിൽ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എം സതീശൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർസ് പി ഉഷ, പി വി രവീന്ദ്രൻ മാസ്റ്റർ, പി വി വിജയൻ മാസ്റ്റർ, കെ ഗോപാലകൃഷ്ണൻ, കെ സവിത, പി വി സുമതി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൊമേഴ്സ് വിദ്യാഭ്യാസ സ്ഥാപനമായ പയ്യന്നൂരിലെ മാട്രിക്സ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻസിന്റെ നവീകരിച്ച സെന്ററിന്റെ ഉദ്ഘാടനവും മികച്ച വിജയം കരസ്ഥമാക്കിയവർക്കുള്ള അവാർഡ് വിതരണവും നടന്നു. എംഎൽഎ ടി എ മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാട്രിക്സ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷന്റെ പയ്യന്നൂർ സെൻട്രൽ ബസാർ സീസൺ കോംപ്ലക്സിലെ നവീകരിച്ച സെന്ററിന്റെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നടന്നു. ടി എ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ചെയർപേഴ്സൺ കെ വി ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ മൊയ്തീൻ സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷ് കെ നായർ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. ഇതുപോലെ സമാന്തരമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ അടിത്തറയായിട്ട് നിൽക്കുന്ന വളരെ മത്സരമുള്ള ഒരു രംഗമാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗം. കാരണം വിദ്യാർത്ഥികളെ എങ്ങനെ ആകർഷിക്കാൻ പറ്റും എന്ന് അതിനുള്ള പല നിലയിലുള്ള വഴികളും വളരെ മത്സരാധിഷ്ഠിതമായി നടന്നു വരുന്ന ഒരു കാലത്ത് ഒരു വ്യാഴവട്ടം ഒരു സ്ഥാപനം നിൽക്കുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അത് കാലോചിതമായി നവീകരിച്ച് പുതിയ സാധ്യതകൾ, പുതിയ വഴികൾ. സജിത് പലേരി, അനിൽകുമാർ, സി എ രാഹുൽ രാജൻ, രമ്യ സുനിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഉയർന്ന യോഗ്യതയോടുകൂടിയ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക സൗകര്യത്തോടെയുള്ള ക്ലാസ് മുറികൾ, കൊമേഴ്സിന്റെ എല്ലാ വിഷയങ്ങൾക്കും കോച്ചിംഗ് ക്ലാസ്, സമയബന്ധിതമായ ക്ലാസ് ടെസ്റ്റുകൾ വഴി നിരന്തര മൂല്യനിർണ്ണയം, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയ്ക്ക് ഓരോ വിദ്യാർത്ഥിക്കും ഓരോ കമ്പ്യൂട്ടർ സഹിതമുള്ള മികച്ച കമ്പ്യൂട്ടർ ലാബ് സൗകര്യം, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധയും ക്ലാസുകളും തുടങ്ങിയവ മാട്രിക്സ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷന്റെ പ്രത്യേകതകളാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുപുഴയിൽ ഞാറ്റുവേല ചന്തയും വിള ഇൻഷുറൻസ് വാരാചരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴയിൽ ഞാറ്റുവേല ചന്തയും വിള ഇൻഷുറൻസ് വാരാചരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും വിളകൾ, ഹ്രസ്വകാല വിളകളാണെങ്കിലും ദീർഘകാല വിളകളാണെങ്കിലും അതിന് ഓൺലൈനായി തന്നെ ചെയ്യാമെന്ന് പറയുന്ന കൃഷി ഭവനിലേക്ക് വരേണ്ട ആവശ്യമില്ല. നമുക്ക് ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഇപ്പോൾ സാങ്കേതികവിദ്യയൊക്കെ പുരോഗമിച്ച സാഹചര്യത്തിൽ സ്വന്തമായി തന്നെയും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൃഷി ഓഫീസർ രജനയെ ചടങ്ങിൽ അധ്യക്ഷയായി ലേഖാ പി, സതീശൻ ടി പി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മെട്ടമ്മൽ മുസ്ലിം ജമാഅത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സി എച്ച് മുഹമ്മദ് ഗോയ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കഴിഞ്ഞ പ്ലസ് ടു എസ് എൽ സി പരീക്ഷകളിൽ  100% വിജയം കരസ്ഥമാക്കി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഈ നേട്ടത്തിന് ഇവരെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് ജൂലൈ 3 അനുമോദിക്കും. കാസർഗോഡ് ജില്ലയിൽ ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ 100% വിജയം നേടിയ 2 സ്കൂളുകളിൽ ഒന്നാണ് സി എച്ച് മുഹമ്മദ് ഗോയ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ. വിജയോത്സവം എന്ന പേരിൽ നടക്കുന്ന അനുമോദന ചടങ്ങ് ജൂലൈ 3 ഞായറാഴ്ച രാവിലെ 10 നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് ആനയിക്കും. തുടർന്ന് നടക്കുന്ന പൊതുയോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്യും. മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഒ ടി അഹമ്മദ് ഹാജി അധ്യക്ഷത വഹിക്കും.
പ്രശസ്ത പരിശീലകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ നവാസ് മന്നൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മാധ്യമസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ മുസ്തഫ പി ഉദിനൂർ, പ്രിൻസിപ്പൽ സുധാകരൻ വൈക്കത്ത്, മുനീർ ഉദിനൂർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് ഡോക്ടേഴ്സ് ഡേ ആഘോഷവും കുടുംബസംഗമവും എടാട്ട് ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മുഖ്യപ്രഭാഷണം നടത്തി. നേരത്തെ മരണിക്കൽ വീട്ടിലേക്ക് വരണം, എന്നിട്ട് വേണം നമ്മൾ പോരാണെന്ന് പറയുന്നു. പക്ഷേ 6-7 മണിയായപ്പോൾ അതിന് എത്തിയില്ല. പിന്നെ പ്രസിഡന്റിനെ പറ്റി പറയുമ്പോൾ എത്ര ഹാപ്പിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പരിസ്ഥിതി ഒന്ന് മനസ്സിന്ന് അറച്ചു വെച്ചുണ്ട്. വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്ന പ്രസിഡന്റിനെ പ്രത്യേകം വേണ്ടി സെക്രട്ടറിയെ പറ്റി പറഞ്ഞു. വളരെ കർമ്മപരിതനായിട്ട് നടക്കുന്ന സെക്രട്ടറി അമ്മ. അതുകൊണ്ട് രണ്ട് പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടെങ്കിൽ, നല്ല ഒരു ആക്ടിവേറ്റർ ഉണ്ടെങ്കിൽ തന്നെ ബ്രാഞ്ചിൽ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇന്ന് ഡോക്ടർ ശരിയാണ്, അവിടെ എനിക്ക് ഒട്ടാകെ പല ബ്രാഞ്ചുകളിലുമായിട്ട് ഡോക്ടേഴ്സ് ഡേ ഉണ്ടാണെന്ന് പറയാം. IMA ഡോക്ടേഴ്സ് ഡേ ആഘോഷത്തിലും കുടുംബസംഗമത്തിലും മുൻ ദേശീയോപാധ്യക്ഷൻ ഡോക്ടർ വി യു സീതി മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രസിഡന്റ് ഡോക്ടർ എം ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സി കെ ശ്രീജൻ, ഡോക്ടർ മുകുന്ദൻ നമ്പ്യാർ, ഡോക്ടർ ടി രഞ്ജിത് കുമാർ, ഡോക്ടർ കെ പത്മനാഭൻ, ഡോക്ടർ വി സി രവീന്ദ്രൻ, ഡോക്ടർ എസ് രാജീവ് എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ആക്ടിവിസ്റ്റ് ഡോക്ടർ കെ വി ബാബു, മുതിർന്ന അംഗങ്ങളായ ഡോക്ടർ കെ വി പത്മനാഭൻ, ഡോക്ടർ സുനിത മേനോൻ, ഡോക്ടർ കൃഷ്ണാനന്ദ ഹൊള്ള എന്നിവരെ ആദരിച്ചു. എം ഡി റേഡിയോ ഡയനോക്സിസിന് ഒന്നാം റാങ്കും ഗോൾഡ് മെഡലും നേടിയ ഡോക്ടർ അശ്വിൻ ദാസ്, ഡോക്ടർ രമ്യ, ഡോക്ടർ ആര്യ ഗൌതം എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് IMA കുടുംബാംഗങ്ങളുടെ കലാവിരുന്നും അരങ്ങേറി. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം റോട്ടറി ഡോക്ടേഴ്സ് ഡേ ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലുള്ള ഡോക്ടർമാരെ ആദരിച്ചു. കണ്ണപുരം റോട്ടറി പ്രസിഡന്റ് സി അബ്ദുൾ സലാം പൊന്നാട അണിയിച്ചാണ് ഡോക്ടർമാരെ ആദരിച്ചത്. റോട്ടറി അംഗങ്ങളായ ഡോക്ടർ ടി എം മുരളീധരൻ, പാരമ്പര്യ ആയുർവേദ മർമ്മചികിത്സാ രംഗത്ത് പ്രാവീണ്യം തെളിയിച്ച റോട്ടേറിയൻ പള്ളിപ്രത്ത് യോഗിൻ ബാലകൃഷ്ണൻ, ഡോക്ടർ വിഘ്നേഷ് സുന്ദർ, മുൻ റോട്ടറി അംഗങ്ങളായ ഡോക്ടർ നവീൻ ചന്ദ്രൻ, വിദ്യ നവീൻ, ഡോക്ടർ പ്രിയത വിഘ്നേഷ്, ഹോമിയോ ഡോക്ടറായ സുഹൃദ ബാലൻ, പുന്നച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറും ചെറുകുന്നിന്റെ ജനകീയ ഡോക്ടറുമായ അമൂല്യ ഭാർഗവൻ എന്നിവരെ പ്രസിഡന്റ് സി അബ്ദുൾ സലാം പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ ചാർട്ടർ പ്രസിഡന്റ് വി എസ് അനിൽകുമാർ, ഡോക്ടർ ടി എം മുരളീധരൻ, സെക്രട്ടറി രാഹുൽ മോഹനൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ദിനാചരണം നടന്നു. ആരോഗ്യമേഖലയിൽ മികച്ച സേവനം കാഴ്ചവെച്ച ഡോക്ടർമാരെ ആദരിച്ചു. ആരോഗ്യമേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച ഡോക്ടർ സുദീപ് കെ, ഡോക്ടർ എം രാധാകൃഷ്ണൻ നായർ, ഡോക്ടർ കെ വി ഭാസ്കരൻ ചെറുവത്തൂർ എന്നിവരെ ഡെന്റൽ അസോസിയേഷൻ ഭാരവാഹികളായ ഡോക്ടർ സി കെ ശ്രീജൻ, ഡോക്ടർ അഖിൽ ഭാസ്കരൻ, ഡോക്ടർ പി കെ ജയകൃഷ്ണൻ, ഡോക്ടർ വി പി ജയശേഖരൻ, ഡോക്ടർ ഗണപതി ഭട്ട്, ഡോക്ടർ രാഹുൽ നന്ദകുമാർ എന്നിവർ ചേർന്ന് ആദരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുകുന്ന് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ സേവന പദ്ധതികൾക്ക് തുടക്കമായി. ചെറുകുന്ന് താവം ഡാഫോഡിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ലയൺസ് പ്രസിഡന്റ് എസ് എ പി കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമാക്കി ചെറുകുന്ന് ഡാഫോഡിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും വൃക്ഷത്തെ നൽകി. പള്ളിച്ചാലിലെ ജലാലിയ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഭക്ഷണക്കിറ്റ് വിതരണം ചെയ്തു. പി കെ ഹസൻകുഞ്ഞി മാസ്റ്റർ ഏറ്റുവാങ്ങി. ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി ഡോക്ടർ ശ്രീനിവാസൻ, ഇരിണാവിലെ റിട്ടയർഡ് DMO ഡോക്ടർ കെ കെ നമ്പ്യാർ എന്നിവരെ ആദരിച്ചു. ചാർട്ടേഡ് അക്കൌണ്ട് ദിനത്തിന്റെ ഭാഗമായി എം മോഹനനെ ആദരിച്ചു. വിവിധ സ്ഥലങ്ങളിലായി നടന്ന പരിപാടിയിൽ എസ് എ പി കുഞ്ഞഹമ്മദ്, മുൻ പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ കെ വി ചന്ദ്രൻ, സെക്രട്ടറി പി വിജയൻ, എം ബാലകൃഷ്ണൻ, പി കെ മുരളീധരൻ, സതീഷ് കടാങ്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഈ സൗത്ത് സ്കൂളിൽ പങ്കെടുത്തിരുന്നു.
അതെ. അപ്പൊ ആ രീതിയിൽ ഒരാൾക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കാമുള്ളൂ. ഏറ്റവും ഇക്കാലത്ത് അനിവാര്യമായ ഒരു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ മർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂരിലെ പ്രമുഖ ദന്തൽ ഡോക്ടർമാരായ മഹേഷ് ഭട്ട്, ഡോക്ടർ സുരേഷ്, ഡോക്ടർ വിമല സുരേഷ് എന്നിവരെ പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ലയൺസ് ക്ലബ്ബ് പയ്യന്നൂർ പ്ലാറ്റിനം ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് 318E സ്പോൺസർഷിപ്പിൽ രൂപീകരിച്ച ലയൺസ് ക്ലബ്ബ് പയ്യന്നൂർ പ്ലാറ്റിനം ഡിസ്ട്രിക്ട് ഗവർണർ യോഹന്നാൻ മറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ദാമോദരൻ പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ രജീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ എം വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ഡോക്ടർ ജയശേഖരൻ, സെക്രട്ടറി സുരാജ്, അഷറഫ് അസീസ്, അനൂപ്, മുസ്തഫ വിവി, വിപിൻ, അഡ്വക്കേറ്റ് രാജേഷ്, പ്രവീൺ, മറ്റ് മെമ്പർമാർ തുടങ്ങിയവർ സ്ഥാനമേറ്റു. 1917 അമേരിക്കയിൽ രൂപം കൊണ്ട മെൽവിൻ ജോൺസ് എന്ന ആ മഹത് വ്യക്തി രൂപം കൊടുത്ത ഈ സംഘടന ഇന്ന് പയ്യന്നൂർ പ്ലാറ്റിനം എന്ന ആ പേരിൽ ഈ പ്രദേശത്ത് ഈ പട്ടണത്തിൽ ഉദയം കൊള്ളുമ്പോൾ നമുക്ക് ചില കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. മനുഷ്യനാണ് തിരിച്ചറിഞ്ഞ്, എന്താണ് മാനസേവ എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഈ സംഘടന. അതുകൊണ്ട് തന്നെയാണ് മെൽവിൻ ജോൺസ് അന്ന് അമേരിക്കയിൽ അതിനുവേണ്ടി തന്നെയാണ് രൂപം കൊടുത്തത്. അന്ന് ഒന്നാം ലോകമഹായുദ്ധത്ത് യുദ്ധകാലത്ത് യുദ്ധത്തിൽ അടിയേറ്റവരെയും കഷ്ടപ്പെട്ടവരെയും അല്ലെങ്കിൽ മരിച്ചു വീണവരെയും ഒക്കെ സംസ്കരിക്കാനും ശുശ്രൂഷ നൽകാനും പയ്യന്നൂർ ഹോട്ടൽ ജുജുവിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജയരാജ് കുട്ടമത്ത്, മുസ്തഫ, രതീഷ് കുമാർ, രവി കുന്നിൽ, അബൂബക്കർ സിദ്ദിഖ്, രാമചന്ദ്രൻ, ഷിബു, രാജേഷ് ഒ, വിനോദ് കുമാർ, മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പെരളം ഭഗവതി ക്ഷേത്ര കവാടത്തിന് സമീപത്തെ ആലിന് പെരളം ഭഗവതി ക്ഷേത്രം മുൻ ചെയർമാൻ കെ ടി മാധവൻ നമ്പ്യാരുടെയും പി വി പ്രേമൻ മാസ്റ്ററുടെയും സ്മരണയ്ക്ക് കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകിയ തറയുടെ സമർപ്പണം ഞായറാഴ്ച 3 മണിക്ക് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വർണക്കള്ളക്കടത്തടക്കമുള്ള കേസുകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എ കെ ജി സെന്ററിനു നേരെയുണ്ടായ അക്രമമെന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാർട്ടി ഓഫീസുകൾ അക്രമിച്ചു തകർക്കുക എന്നത് കോൺഗ്രസിന്റെ നയമല്ലെന്നും മുല്ലപ്പള്ളി. മഴ കനത്തതോടെ മലയോരം ഉരുൾപൊട്ടൽ ഭീഷണിയിൽ. ചെറുപുഴ രാജഗിരി മരുത്തുംതട്ടിൽ ഉരുൾപൊട്ടി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയുണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപക കൃഷിനാശം. കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ കുട്ടികളും കൃഷിയിലേക്ക് എന്ന ലക്ഷ്യത്തോടെ ഹരിതമോഹനം പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ മണ്ഡലംതല ഉദ്ഘാടനം പുറച്ചേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് സൊസൈറ്റിക്കു കീഴിൽ പയ്യന്നൂരിൽ നിർമ്മിക്കുന്ന തിയേറ്റർ നിർമ്മാണത്തിൽ പാർക്കിംഗ് സൌകര്യത്തിന് അനുമതി ലഭിച്ചില്ല. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അനുമതി ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ആശങ്ക. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.